സ്വന്തം കാട്ടി ബിജു നമ്മുടെ അതിഥി ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം കാട്ടി ബിജു തോണി മറിഞ്ഞാലും ഇപ്പം കായലിൽ നിന്ന് കടലിൽ നിന്നൊക്കെ ബോട്ട് മറിഞ്ഞിട്ടെല്ലാം മരിച്ചു എന്ന് കേൾക്കുന്നുണ്ട് അവർ നീന്തൽ അറിയാഞ്ഞിട്ടല്ല നീന്തി തളന്നിട്ടാണ് അവർ മരിക്കുന്നത് गैस व्यतस्तुआ ट्रिक या पिचयपा जलाशय अलग कड़ल वीणु अलग पुए वीणु विचार नाम नींदी तलर्नुट नमक पोंंगी कड़ा वेट व्यतस्तुआ ट्रिक अब पिचयपड़े ना स्वं का बिजुआटा नमक बिजुआट नमु चोच मनस बिजुआट इतने पिचये अलका अपूर्व जल्द मेले कड़क पचु പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടിപ്പം നൂറിലിരി 80% ആൾക്കാർക്കും വെള്ളത്തിന് മേലെ കിടക്കാൻ പറ്റും പ്രത്യേകിച്ച് തോണി മറിഞ്ഞാലും ഇപ്പം കായലിൽ നിന്ന് കടലിൽ നിന്നൊക്കെ ബോട്ട് മറിഞ്ഞിട്ടെല്ലാം മരിച്ചു എന്ന് കേൾക്കുന്നുണ്ട് അവർ നീന്തൽ അറിയാഞ്ഞിട്ടല്ല നീന്തി തളന്നിട്ടാണ് അവർ മരിക്കുന്നത് അപ്പോൾ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം നീന്തൽ അറിയുന്ന ആളായിക്കോട്ടെ നീന്തൽ അറിയാത്ത ആളായിക്കോട്ടെ നീന്തൽ അറിയാത്ത ഒരാളും ഇത് നല്ല ആഴമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് പരിശീലിക്കാൻ പാടില്ല നിങ്ങൾക്കാവും കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ചെരുപ്പ് ഈ ചെരുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സെൽഫോൺ അതായത് വെയിറ്റ് കുറഞ്ഞ ഈ ചെരുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പിന്നെ വെള്ളത്തിന് മേലെ കിടക്കുന്നത് നമ്മൾ ഫുള്ള് ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വെയിറ്റ് ചെസ്റ്റിൻ്റെ ഇത്രയും വെയിറ്റ് അരയോളമില്ല വെയിറ്റ് നമ്മുടെ കാലിൻ്റെ വെയിറ്റ് കൊണ്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് താണു പോകുന്നത് അപ്പോൾ ആ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ്ലെസ് ചെരുപ്പ് അതായത് സെൽഫോൺസിൻ്റെ ഇങ്ങനത്തെ ചെരുപ്പ് നമ്മൾ രണ്ട് കാക്കൂട്ടാൽ നമുക്ക് ഫുള്ള് ശ്വാസം വലിച്ച് കൈ ഉയർത്തി വെച്ച് ഇങ്ങനെ കൈ വെച്ച് മെല്ലെ വെള്ളത്തിന് മേലെ കിടന്നാൽ പൊങ്ങി കിടക്കും പൊങ്ങി കടന്നതിന് ശേഷം നമുക്ക് സാധാരണ കടന്നിട്ട് നമുക്ക് പായലെല്ലാം കടന്നിട്ട് അല്ലെങ്കിൽ മലനാടേയും കടന്നിട്ട് ശ്വാസം കഴിക്കുന്ന കണക്ക് കഴിക്കാം കാലും കൈയും ചലിപ്പിക്കണമെന്ന് ചലിപ്പിക്കണ്ട ഇങ്ങനെ തന്നെ കിടക്കാം അപ്പോൾ കടലിലെല്ലാം അകപ്പെട്ട് വീണ ഒരാൾക്ക് സുഖമായിട്ട് ഈ ചെരുപ്പ് ഇങ്ങനെ ഇരുത്തെ ചെരുപ്പ് മത്സ്യം പിടിക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കുക അതിന് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം നമ്മളിപ്പോൾ ഇല്ലത് കാനായി കാനത്തിൻ്റെ അടുത്തുള്ള ഒരു നമ്പൂല് എന്ന് പറഞ്ഞ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഇപ്പം വെള്ളം ഇത്രയേ ഉള്ളൂ അങ്ങോട്ട് പോയാൽ നല്ല ആയുണ്ട് പക്ഷേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഏത് കടലിലും കായലിലും എവിടെയും ഒഴുകുന്ന പുഴയിൽ എവിടെയും നമുക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ വെള്ളത്തിൽ കടന്നിട്ട് ഞാൻ മലന്ന് കടന്നിട്ട് കാണിച്ചു തരാം മലന്ന് കടന്ന് പൊന്തിയതിന് ശേഷമേ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം ശ്വാസം കഴിക്കുകയും ചെയ്യാം ആദ്യം കിടക്കുമ്പോൾ മാത്രമേ നമ്മളത് ശ്വാസം പിടിച്ചു നിൽക്കേണ്ടതുള്ളൂ ഇത് പിന്നെ ഇപ്പോൾ ഇത് സാധാരണ തെളിവെള്ളാന്ന് അപ്പോൾ ഉപ്പുവെള്ളത്തിൽ ഇതിനെക്കാട്ടിയും നല്ല വൃത്തി കിടക്കാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളത്തിൻ്റെ ആ മർദ്ദം കൊണ്ട് ഇപ്പോൾ കടലിലാണെങ്കിൽ നല്ല ഇതിനെക്കാട്ടി പൊന്തി കിടക്കാൻ പറ്റും ബിജുവേട്ടാ ഇപ്പോൾ ഒരു നീന്താൻ അറിയാത്ത ആൾ ഇതിപ്പോൾ ഇങ്ങനെ ചെരുപ്പിട്ടാൽ ഇങ്ങനെ കിടക്കാൻ പറ്റുമോ അത് ചെറിയ വെള്ളത്തിൽ നിന്ന് മാത്രമേ പരിശീലിക്കാൻ പാടുള്ളൂ അതായത് നില കിട്ടുന്ന വെള്ളത്തിൽ വലിയായത്തിൽ എടുത്തിയാടിയിട്ട് ഇത് പരിശീലിക്കാൻ പാടില്ല അത് തെറ്റായ രീതിയാണ് ഏകദേശം എൻ്റെ ഒരു വിശ്വാസം ഒരു 20-ൽ 18 ആൾക്കും ഇതുപോലെ ഈ ചെരുപ്പിൻ്റെ ബാലൻസിൽ കിടക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായും ഈ ചെരുപ്പ് ഊരി കഴിഞ്ഞാൽ നമ്മൾ കാലിൻ്റെ വെയിറ്റ് കൊണ്ട് താണു പോകും ഈ ചെരുപ്പ് ഒഴികെ വേറെ റബ്ബർ ചെരുപ്പ് എന്തോ ആണെങ്കിൽ പിന്നെ നമുക്ക് ചെറുങ്ങനെ നേരെ തല മേലോട്ടിയായി കാല് താലോട്ടിയായിട്ട് നിൽക്കാൻ പറ്റും ചില ചെരുപ്പുണ്ട് മെയിനായിട്ട് ഈ വെയിറ്റ്ലെസ് ചെരുപ്പ് തന്നെ വേണം നമുക്ക് ചെരുപ്പ് ഊരിയാൽ തീർച്ചയായും താവും ഇതാണ് ബിജുവാട്ട പറഞ്ഞ ട്രിക്ക് ഇപ്പൊ ചെരുപ്പ് ഊരിയതേ ഇല്ലോ ഇപ്പൊ താണു ഗൈസ് ഇതിപ്പോ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ചില സമയം ഇത് ഉടായ്പാണെന്നുള്ള ഒരു തോന്നൽ വരാൻ സാധ്യതയുണ്ട് ചില സമയം എനക്കാണെങ്കിലും അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഞാൻ സ്കൗട്ടിന്റെ നീന്തൽ 7-ാം ക്ലാസ് പഠിച്ചതിൽ അതിനുശേഷം ഞാൻ നീന്തിയിട്ടൊന്നുമില്ല എനിക്കിനി നീന്താൻ ആവുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇതേ ബിജുവാട്ടൻ അതേ കിടന്ന പോലെ സെൽഫോൺ ചെരുപ്പിട്ടിട്ട് എനക്കും കിടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ ഒന്ന് നോക്കാൻ പോയാണ് ബിജുവാട്ട ഹെൽപ്പ് ചെയ്യില്ലേ തീർച്ചയായും ബിജുവാട്ടന്റെ ഹെൽപ്പോടെ ഞാൻ ഏതായാലും ചെയ്യാൻ പോയാണ് എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം ഓക്കെ
ഗൈസ് ഇത് എന്താവും എനിക്ക് അറിയില്ല, എനിക്ക് ഞാൻ പറഞ്ഞു നീന്തൽ എനിക്ക് അറിയില്ല, ഏതായാലും ഞാൻ ചെയ്ത് നോക്കാൻ പോണം, നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. നോക്കേ ഗൈസ് കം ഓൺ, വെള്ളത്തിൽ ഫുള്ള് ശ്വാസം വലിച്ചിട്ടാണ് മെല്ലെ മെല്ലെ എടുക്കും. ഗൈസ് നമ്മള് യൂട്യൂബർ അനിത വള്ളത്തേക്ക് മുങ്ങാണി പോവാണ്. ഗൈസ് ഈ വീഡിയോ നമ്മള് യൂട്യൂബർ ലാസ്റ്റ് കൂടി ആയിരിക്കും. അല്ല പുള്ളി ശ്വാസം വലിക്കടാ, ഇങ്ങനെ വലിക്കേ. ആ കടന്നോ ശ്വാസം വലിക്കടാ, ശ്വാസം വലിക്കാൻ കിട്ടണ്ടേ. ആ വന്നത് കയ്യളക്ക് നടുനീർക്ക് വന്നില്ലേ, നടുനീർക്ക് നോക്കി ആവുന്നില്ല. ലാസ്റ്റ് കഥപ്പായി, ഒന്നും കൂടെ നോക്ക ലാസ്റ്റ് ആവേ. എവിടെയാ മിജോട്ടെ ആ മതിയാ കിലോട്. ശ്വാസം വലിച്ചു എനിക്ക് എത്രയല്ലും, നമ്മുടെ ശ്വാസം ലെൻസ് കുറച്ച് വലുതാക്കണം, ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഔട്ട് ചെയ്യണം. എനിക്കിപ്പോ ഇത് ആവാത്തത് നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടോ? ഇത് എന്തുകൊണ്ടാണ് ആവാത്തത് പറയേണ്ട ഉത്തരവാദിത്തം മിജുവാണ്ണാ. മിജുവാട്ട എനിക്ക് എന്തുകൊണ്ടാണ് ഇത് ആവാതിന്, ഇത് പൊന്തിക്കടക്കാഞ്ഞു പൊന്തിക്കടക്കാഞ്ഞു പറഞ്ഞാല് ഒന്നാമത് പരിശീലനം ചെറുങ്ങനെ വേണം. ഞാൻ പറഞ്ഞില്ലേ പരിശീലിക്കാണ്ടാണ് 80% ആൾക്കാർക്ക് ഇതാവുന്നുണ്ട്, ഒരു പരിശീലനം ഇല്ലാത്തവർക്ക്. എന്നുവെച്ചാല് നല്ലോണം പിന്നെ എക്സസൈസ് ചെയ്യുന്ന, അതായത് അധികം കരാട്ട ക്ലാസ്, അതുപോലെ കളരി, അങ്ങനെ അല്ലെങ്കിൽ വോളിബോൾ, ഇങ്ങനെ കളിക്കുന്നത് നമ്മളെ ലെങ്സ് ഫുള്ള് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് അതിനെ വികസിപ്പിച്ചെടുക്കണം. എന്നാൽ നിനക്കും ആവും, തീർച്ചയായിട്ടും ആവും, പരിശീലിക്കണം. ആദ്യം എന്തിൻ്റെയെങ്കിലും മേലെ കാല് വെച്ചിട്ടോ അങ്ങനെയെങ്ങും പരിശീലിക്കണം. ഇത് തീരെ വെള്ളത്തൊക്കെ ചെയ്യാത്ത ഒരാളാണ്, നിനക്കും തീർച്ചയായിട്ടും പരിശീലിച്ചാലാവുന്ന എൻ്റെ ഒരു വിശ്വാസം. വെള്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടമായിട്ടുള്ള വെള്ളം ഏതെന്ന് വെച്ചാൽ നമ്മൾ ചേടി മണ്ണൊക്കെ കുഴിച്ച വലിയ നീർത്തടാകമുണ്ട്, 20-30 ആഴം. ആടെ ചുഴിയോ ഒന്നും വേണമെന്നില്ല. അങ്ങനെയുള്ള വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഭൂപുരത്തെ ആകർഷണത്തിന്റെ വലതും കൊണ്ട് തന്നെ നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് മേലോട്ട് നീന്തറിയെങ്കിലും കൂടി പൊന്തി വരില്ല. അപ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് ഈയാണ്ട് പലരും ശ്രദ്ധിക്കുക. അതുപോലെ ഉപ്പ് വെള്ളത്തിൽ നല്ലോണം പൊന്തിക്കിടക്കും, ഈ വെള്ളത്തിനെക്കാട്ടി പൊന്തിക്കിടക്കും. ഒഴുകുന്ന വെള്ളത്തിൽ പിന്നെ പ്രശ്നമില്ല, വലിയ അപകടമൊന്നുമില്ല. ഏറ്റവും അപകടം കൂടിയ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ കളിമണ്ണ്, പിന്നെ ഇഷ്ടിക കമ്പനി, ഇങ്ങനെയില്ലേ വെറും ചേടി മണ്ണ് ഇല്ല, കളിമണ്ണില്ല, അങ്ങനെയുള്ള സ്ഥലം, ആഴം കൂടിയ സ്ഥലത്ത് നിന്ന് പിന്നെ മുങ്ങിയാൽ പൊങ്ങി വരാൻ ഭയങ്കര പ്രയാസമാണ്. ബോഡി പോലും പൊങ്ങി വരാൻ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെയുള്ള വെള്ളത്തിൽ കീഞ്ഞിട്ടൊന്നും ഇതൊരിക്കലും പരിശീലിക്കുമല്ല. ഏകദേശം ഒരു നെഞ്ഞോളം വെള്ളത്തിൽ നീന്താൻ അറിയുന്നവരാണെങ്കിൽ ഒരു നെഞ്ഞോളം വെള്ളത്തിൽ, അറിയാത്തവരാണെങ്കിൽ നെഞ്ഞോളം വെള്ളത്തിൽ, അതിന് മേലെ ആയുള്ള സ്ഥലത്ത് പോകുമ്പോൾ പരിശീലിക്കുമ്പോൾ. പിന്നെ നീന്താൻ അറിയുന്ന ആരെങ്കിലും ഒരാളും കൂടെ ഒന്നിച്ചുണ്ടാവണം. അല്ലാണ്ട് ഇത് ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളെ ഇതൊക്കെ കണ്ടിട്ട് എന്നാട് അപ്പടിയെ ഒറ്റക്ക് പോയിട്ട് ഇത് ചെയ്യാൻ പാടില്ല, അത് അപകടം വിളിച്ചു വരുത്തും. അപ്പോൾ ഒന്നും ഒരു പരിശീലനം ചെയ്യാണ്ട് തന്നെ ഏകദേശം 80 ആൾക്കാർക്ക് ചെയ്യാവുന്ന എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് 20 പരിശോധിച്ചാൽ 2 ഇപ്പം ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതെ മാരി വന്നിട്ടുള്ളൂ. ബാക്കി 18 ആയിട്ടുണ്ട്. ശരിക്കും ആയിട്ടെങ്കിൽ ഏകദേശം ചെറുങ്ങനെ ഏടിയും ടച്ച് ചെയ്യാണ്ട് കിടക്കാനാവുന്ന ഒരു കണ്ടീഷൻ ആവുന്നുണ്ട്. നമ്മൾ കിടക്കുന്ന ഇപ്പം വട്ടി, വയറ്, തല, കഴുത്ത്, ചെസ്റ്റ്, ഇതെല്ലാം കാല്, അതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതുപോലെ കിടക്കാൻ കഴിയുന്നില്ലെങ്കിൽ കഴുത്തും കാലും മാത്രം അങ്ങനെ കിടക്കാനാവുന്നുണ്ട്. ഏകദേശം അതിലൊരു 12 ആൾക്കാർക്ക് ഞാൻ കിടക്കുന്ന പോലെ തന്നെ ആവുന്നുണ്ട്, ഒരു പരിശീലനം ഇല്ലാണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർ കായികമായിട്ട് കുറച്ച് പണിയെടുക്കുന്നവരെല്ലാം. ഹായ്, നമ്മളെ ഈ യൂട്യൂബർ അനൂപ് എന്ന് പറഞ്ഞ ഈ ചെക്കൻ്റെ ചാനൽ എല്ലാവരും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്തത് നമുക്ക് തുടരെ ഇതിൻ്റെ വെയ്യലെ ഓരോരോ പരിപാടിയായിട്ട് ഞാൻ വരുന്നുണ്ട്. അത് കണക്കെ കുറുക്കന, അത് കണക്കെ പക്ഷികളെല്ലാം വിളിച്ചു വരുത്തുന്നതും അതിൻ്റെ റിപ്ലൈയും അരുവത്തേക്ക് വന്നിരിക്കുന്നതും കരയുന്നതെല്ലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ അത് തീർച്ചയായും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ വിജയം.